നമസ്കാരം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് ഇന്ന് ഒരു മാസം. സർക്കാർ കണക്കുകൾ പ്രകാരം 231 പേരുടെ ജീവനാണ് ഉരുൾപൊട്ടലിൽ നഷ്ടമായത്. 78 പേർ ഇന്നും കാണാമറയത്ത്. ഉറ്റ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നഷ്ടപ്പെട്ട 3 ഗ്രാമങ്ങളിൽ ഉള്ളവർ ദുരന്തമുണ്ടാക്കിയ വേദനകളിലാണ് 8 കിലോമീറ്ററോളം ദൂരത്തിൽ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടാണ് മഹാദുരന്തം കടന്നുപോയത്. ഒരു പകലും രാത്രിയും തോരാതെ കറുത്തിരണ്ട് പെയ്ത മഴയും പിന്നാലെയുണ്ടായ 2 ഉരുൾപൊട്ടലുകളും 100 കണക്കിന് ജീവനുകൾ കവർന്നു. 62 കുടുംബങ്ങൾ ഒരാൾ പോലുമില്ലാതെ പൂർണ്ണമായി ഇല്ലാതായി. പ്രകൃതി സുന്ദരമായ ഒരു നാട് ഒറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ മരണത്തിൻ്റെ താഴ്വരയായി മാറുന്നതാണ് കേരളം കഴിഞ്ഞ മാസം ഇതേ ദിവസം കണ്ടത്. പ്രാണൻ കയ്യിലെടുത്ത് ഓടിപ്പോയ പലരും ഒറ്റപ്പെട്ടു. ചെളിയിൽ കുതിർന്ന് ജീവന് വേണ്ടി കരയുന്ന മനുഷ്യരുടെ ഉള്ളിലേക്കുന്ന കാഴ്ചയായിരുന്നു പുലർന്നപ്പോൾ ഈ നാട് സാക്ഷ്യം വഹിച്ചത്. 2 ദിവസത്തിന് ശേഷമാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രയെന്ന് പോലും തിരിച്ചറിഞ്ഞത്. ചെളിയിൽ ആണ്ടുപോയ മുണ്ടക്കൈയിലും പുഞ്ചിരിമട്ടത്തും ജീവൻ പണയം വെച്ച് മനുഷ്യർ രക്ഷാപ്രവർത്തനം നടത്തി. ചാലിയാർ പുഴയിലൂടെ കുത്തിയൊലിച്ച് പോയ നിരവധി മൃതദേഹങ്ങൾ മലപ്പുറം നിലമ്പൂരിൽ നിന്നാണ് കണ്ടെത്തിയത്. 71 പേർക്ക് പരിക്കേറ്റു. 183 വീടുകൾ ഇല്ലാതായി. 145 വീടുകൾ പൂർണ്ണമായി തകർന്നു. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കൂട്ട സംസ്കാരവും ദുരന്തത്തിന് ഒടുവിൽ കാണേണ്ടി വന്നു. ദുരിതകയത്തിലായ നാടിനെ ചേർത്ത് പിടിക്കാൻ നിരവധി കരങ്ങൾ ഉണ്ടായിരുന്നു. സഹായം എല്ലായിടത്തു നിന്നും എത്തി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏകോപനം നടന്നു. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സന്ദർശനം നടത്തി. ദുരന്തത്തിൽ അകപ്പെട്ട മനുഷ്യർ ഇന്ന് താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങളിലാണ്. കൈവിട്ടുപോയ ജീവിതം തിരികെ പിടിക്കാനുള്ള കൈത്താങ്ങാണ് ഇനി അവർക്ക് ആവശ്യം. വയനാട് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് മികച്ച പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷിയോഗം തീരുമാനിച്ചു. സർവകക്ഷി യോഗത്തിൽ എല്ലാവരും ഒരേ വികാരം പ്രകടിപ്പിച്ചതിൽ മുഖ്യമന്ത്രി നന്ദി അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിൻ്റെ ഭാഗമായി 1000 സ്ക്വയർ ഫീറ്റിൽ ഒറ്റനില വീടാണ് നിർമ്മിച്ചു നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭാവിയിൽ 2-ാമത്തെ നില കൂടി കെട്ടാൻ സൗകര്യമുള്ള രീതിയിലായിരിക്കും അടിത്തറ പണിയുക. വീടുകൾ ഒരേ രീതിയിലായിരിക്കും നിർമ്മിക്കുക എന്നും ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിലങ്ങാടിലെ ദുരന്തബാധിതർക്കും പുനരധിവാസം ഉറപ്പാക്കും. വിലങ്ങാട് മനുഷ്യജീവൻ നഷ്ടപ്പെടാതിരുന്നത് സാമൂഹ്യ ഇടപെടൽ കൊണ്ടുകൂടിയാണ്. അത്തരത്തിൽ ദുരന്ത മേഖലയിൽ ആവശ്യമായ ഇടപെടലും ബോധവൽക്കരണ സംവിധാനവും ഒരുക്കും. പുനരധിവാസ സ്ഥലത്ത് ആവശ്യമായ പൊതുവായ ക്രമീകരണങ്ങൾ ഉണ്ടാകും. വീട് നഷ്ടപ്പെട്ടവർക്കാണ് പുനരധിവാസത്തിൽ മുൻഗണന നൽകുക. മാറി താമസിക്കേണ്ടി വന്നവരെ 2-ാം ഘട്ടത്തിൽ പരിഗണിക്കും. പുനരധിവാസ പാക്കേജിൽ ജീവനോപാധി ഉറപ്പാക്കും. തൊഴിൽ എടുക്കാൻ കഴിയുന്ന പരമാവധി പേർക്ക് തൊഴിൽ ഉറപ്പുവരുത്തും. എല്ലാ സ്ത്രീകൾക്കും അവർക്ക് താൽപ്പര്യമുള്ള തൊഴിൽ മേഖലയിൽ ഏർപ്പെടുന്നതിനാവശ്യമായ പരിശീലനവും ഇതോടൊപ്പം നൽകും. വാടക കെട്ടിടങ്ങളിൽ കച്ചവടം നടത്തുന്നവരെ കൂടി പുനരധിവാസത്തിൻ്റെ ഭാഗമായി സംരക്ഷിക്കും. ബാങ്കുകളിൽ നിന്നും സ്വകാര്യ മേഖലയിൽ നിന്നും കടമെടുത്തവരുണ്ട്. അവ എഴുതിത്തള്ളുക എന്ന പൊതു നിലപാടിലാണ് ബാങ്കിംഗ് മേഖല ഉള്ളത്. ഇക്കാര്യത്തിൽ അവസാന തീരുമാനം ബാങ്ക് ഭരണസമിതികളിലാണ് ഉണ്ടാകേണ്ടത്. റിസർവ് ബാങ്കിനെയും കേന്ദ്ര ധനമന്ത്രാലയത്തെയും ഇക്കാര്യത്തിൽ ബന്ധപ്പെടുത്തും. സ്വകാര്യ വ്യക്തികൾ കടം ഈടാക്കുന്നത് പൊതുധാരണയ്ക്കെതിരാണ് എന്നതിനാൽ ജില്ലാ ഭരണ സംവിധാനം ശക്തമായി ഇടപെടും. സ്പെഷ്യൽ പാക്കേജാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സെപ്റ്റംബർ 2-ാം തീയതി സ്കൂൾ പ്രവേശനോത്സവം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ദുരന്തബാധിത പ്രദേശത്തെ സ്കൂളിനോട് ഉള്ള വികാരം കണക്കിലെടുത്ത് അവിടെയുള്ള സ്കൂൾ പുനർനിർമ്മിച്ച് നിലനിർത്താനാവുമോ എന്ന് വിദഗ്ധർ പരിശോധിക്കും. ഒപ്പം പുനരധിവാസ സ്ഥലത്ത് ആവശ്യമായ വിദ്യാലയങ്ങൾ ഒരുക്കുക കൂടി ചെയ്യും. സൈക്ലോൺ മുന്നറിയിപ്പുകൾ നല്ല രീതിയിൽ ലഭ്യമാകുന്നുണ്ടെങ്കിലും ഉരുൾപൊട്ടൽ പോലെ ഇപ്പോൾ സംഭവിച്ച കാര്യത്തിൽ വേണ്ടത്ര മുന്നറിയിപ്പുകൾ ലഭ്യമാക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസിയുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാന പഠന സ്ഥാപനം കൂടുതൽ ശക്തിപ്പെടുത്തും. കേന്ദ്ര സർക്കാർ ഏജൻസിയുടെ സഹായവും ഇക്കാര്യത്തിൽ തേടും. കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യം പാക്കേജിൻ്റെ ഭാഗമായി പരിഗണിക്കും. നല്ല മനസ്സോടെയാണ് മിക്കവരും സ്പോൺസർഷിപ്പുമായി വരുന്നത് എന്നത് സ്വാഗതാർഹമാണ് എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സ്പോൺസർമാരെ ഏകോപിപ്പിക്കാനുള്ള ശ്രമം നടത്തും. യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, BJP സംസ്ഥാന അധ്യക്ഷൻ KS സുരേന്ദ്രൻ തുടങ്ങി എല്ലാ കക്ഷി നേതാക്കളും പങ്കെടുത്തു.